ആരണവന്മാരെ, എല്ലാം നടത്തുന്നത് നിങ്ങളാണ്. രാമൻ ഒരാൾ പേര് മാത്രം. അപ്പച്ചി, അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഞാനും കൂടെ. നീ ഇപ്പൊ പോവണ്ട. അപ്പച്ചി പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛന്റെ കൂടെ അല്ലേ അപ്പച്ചി പോകുന്നത്? ശാലാംശം വരുന്നതിൽ പറ്റുമോ? എന്നെക്കാളും സന്തോഷം നിനക്കാണല്ലോ. പണ്ടത്തെ പോലെ അവനോട് ചിരിക്കും കളിക്കുമെന്ന് വരുത്. നിനക്കിപ്പൊ പ്രായമായി, ആ ഓർമ്മ വേണം. പറഞ്ഞേക്കാം. എന്തോ തീവണ്ടി വരാൻ സമയമായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. ശ്യാമള എവിടെ? ഉടപ്പുറമ മാത്രം പോയാ പോരായോ? അവൾ ഉത്സാഹിച്ചിരിക്കുകയല്ലേ, അവൾ കൂടെ വന്നോട്ടെ. തീവണ്ടി ആഫീസ് വരെ ഒന്ന് പോണം. രാധാകൃഷ്ണ കുറിപ്പ് കോളേജ് അടച്ചതുകൊണ്ട് കൽക്കത്തയിൽ നിന്ന് വരുന്നുണ്ട്. എന്തിനാ അമ്മാവ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ നടന്നലയുന്നത്? ഇലഞ്ചിക്കലെ കൊച്ചുകുറുപ്പ് തീവണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ അവന്റെ അമ്മാവൻ അവനെ സ്വീകരിക്കുന്നത് അവരൊരു അന്തസ്സല്ലേ ഉണ്ടിത്താനെ? വണ്ടി നേരത്തെ വന്നാലോ, ഞങ്ങൾ പോട്ടെ. ചേച്ചി എന്താ അങ്ങോട്ടൊന്നും കാണാത്തത്? എന്റെ കുഞ്ഞുങ്ങളും എന്റെ പ്രാരാബ്ദവും. ഇതൊക്കെ നേരത്തെ കാലത്തെ ഓർക്കേണ്ടതാണ്. ഞങ്ങൾക്ക് സന്താന കൂടി പോയതും പറ്റേ, അമ്മാവൻ കൈവിട്ടൊന്നും കളിക്കുന്നില്ലല്ലോ. പാരിക്കോട് ചെലവാക്കി അരങ്കരവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കും. നല്ലൊരു ദിവസമായിട്ട് നമുക്ക് തമ്മിൽ അസുഖമായിട്ട് സംസാരിക്കേണ്ട ഉണ്ടിത്താനെ. ഞങ്ങൾ പോട്ടെ. കാത്തു പിടിച്ചിട്ട് ഇപ്പൊ വേണ്ട മോളെ. വരട്ടെ ചേച്ചി. നിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ കാപ്പി കുടിക്കത്തില്ലേ ലക്ഷ്മിക്കുട്ടി? എന്ന് വെച്ചാ ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചവനല്ലോ. എന്റെ അച്ഛന്റെ കുറ്റം കൊണ്ടാണോ? എന്റെ കുറ്റമാടി, എന്റെ കുറ്റം. എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞതാ അങ്ങയുടെ മോളെ കല്യാണം കഴിച്ചാൽ എന്നെ ഡാക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാമെന്ന്. ആ പെണ്ണാണെങ്കിൽ മൂന്ന് പേരുടെ കൂടെ പൊറത്തിട്ടും ഇതേ നാഴിക വരെ പ്രസവിച്ചിട്ടില്ല. അവളെ കല്യാണം കഴിക്കാഞ്ഞത് എന്റെ ദോഷം. ഇനി പറഞ്ഞിട്ട് എന്ത് ഫലം? കാറ്റടിച്ചാ ഗർഭം ഉണ്ടാകുന്ന ഒരു ചെയ്യ ദൈവം എനിക്ക് വിധിച്ചത്. ലക്ഷ്മിക്കുട്ടി, ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ അച്ഛൻ മക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യത്തി. എന്റെ കുടുംബം അന്നില്ലേ? നീ കൂടുതൽ എന്നാ ചെയ്യുന്നത്? നിങ്ങളെപ്പോഴും എന്റെ അച്ഛൻ എന്ത് വേണം കൊണ്ടി? പിന്നെ അമ്മാവ് പെട്ടി ഞാൻ എടുത്തോളാം. നിന്റെ പെട്ടി ഞാൻ എടുക്കുന്നതിൽ എനിക്ക് ആക്ഷേപം എന്ത് വേണ? ഞങ്ങൾ എഞ്ചിനീയറെ കൊണ്ട് പെട്ടി ഒന്നും എടുത്തിക്കില്ല. കൃഷ്ണൻ ഒരു കാറ് വാങ്ങിച്ചു. സവാരി കൊണ്ടോടും. ഈ പഞ്ചായത്തിലെ ഉത്തമ കർഷകനായി എന്നെ തിരഞ്ഞെടുത്തു, നീ അറിഞ്ഞോ? ഇല്ല. ഈ വിളവെടുപ്പിന് ഏറ്റവും കൂടുതൽ നെല്ല് വിളയിച്ചതിന് അച്ഛൻ 500 രൂപ സമ്മാനവുമുണ്ട്. എന്തായാലും നീ ഇന്ന് തന്നെ വന്നത് നന്നായി. ഇന്നാണ് എനിക്ക് സ്വീകരണം. കേറ്. ശാസ്ത്രം അദ്ദേഹം ബ്ലോക്കിൽ നിന്ന് കടവെടുത്തിട്ടായാലും നല്ലവണ്ണം കൃഷി ചെയ്തു, നല്ല വിളവെടുത്തു. ഞങ്ങൾ അദ്ദേഹത്തെ ഉത്തമ കർഷകനുമാക്കി. ഇതൊന്നും എന്റെ മിടുക്കല്ല വേലായിരിക്കും പിള്ളെ. വലിയ കാരണവന്മാർ നടത്തുന്നു. നമ്മുടെ പ്രയത്നം കൊണ്ടും കൂടെ ആണല്ലോ ഓരോ സ്ഥലമാനങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? താൻ എന്താണോ പുറകെ വരുന്നത്? ചോദിച്ചിട്ട് താനൊന്നും പറയുന്നുമില്ലല്ലോ. താൻ എന്നാ പോയിക്കൊള്ളു. എന്റെ കുടുംബം ലോകാവസ്ഥാനം വരെ ഐശ്വര്യമായിട്ട് തന്നെ നിലനിൽക്കും വേലായിരിക്കും പിള്ളെ. കാരണമുണ്ട്. ലിഞ്ചിക്കിലെ തെക്കുവശത്തെ കലരിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് തോമസൻ അറിയാമോ? എനിക്കറിയാമയ്യ. എന്റെ തറവാട്ടിലെ ഒരു ഭരണവൻ ആയംകുളം രാജാവിന്റെ പടത്തലവനായിരുന്നു. രാമയ്യനുമായുള്ള യുദ്ധത്തിൽ ഓച്ചര പടവലിച്ചു വെച്ചാണ് അമ്മാവൻ മരിച്ചത്. ആ അമ്മാവന്റെ വാതാണ് കലരിയിലിരിക്കുന്നത്. ഇന്നും തുമ്പിച്ചിട്ടില്ല. ഇവന്നിക്കൽ തറവാട്ടിലെ ഓരോ അംഗങ്ങളുടെ ഉള്ളിൽ അമ്മാവൻ ഇന്നുമുണ്ട്. രാധാകൃഷ്ണ കുറുപ്പ് അവധിക്ക് വന്നിട്ട് പോകുമ്പോൾ കുറച്ച് രൂപ കൊടുത്തയക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സുമുട്ടിയിരിക്കുമ്പോഴാണ് കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ബ്ലാക്കുകാര് 500 രൂപ സമ്മാനം തന്നത്. താൻ പോയില്ലേ? കാര്യം വല്ലതുമുണ്ടെങ്കിൽ പറയരുതോ? നന്നായിരിക്കെന്തോ പറയാൻ കാണും. ഞാൻ ഇതുവഴി തിരികെയാണ്. അങ്ങനെ
താനും പോയിക്കൊള്ളു. തോമസ് വരികയല്ലേ? അല്ല, ലോൺ കുടിശ്ശിക ഒരു വിടവെങ്കിലും അടയ്ക്കണമെന്ന് പറയാനാ ഞാൻ കൂടെ പിരിച്ചത്. എന്റെ സാറേ, ഈ 500 രൂപയിൽ കൊച്ചുകുറുപ്പ് അവധി കഴിഞ്ഞു പോകുമ്പോൾ കൊടുത്തയക്കണം. അവന്റെ പടുത്ത മുടക്കാനൊക്കുമോ? രാധാകൃഷ്ണക്കുറുപ്പ് ജയിച്ചു വന്നിട്ട് വേണം എന്റെ വിഷമങ്ങളൊക്കെ മാറാൻ. നമുക്ക് ഈ കെട്ടിനകത്തിരിക്കാം, ഇവിടെ വേറെ ആരുമില്ല. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നിൽക്കുന്നേ, അങ്ങനെ അങ്ങ് പോയാലോ. ശ്യാമളെ ഈ വേഷം കൊള്ളാമല്ലോ. പിന്നിൽ നിന്നുള്ള വീക്ഷണം മൂന്നിലത്തേതിന് ഗംഭീരം. എന്ത് ചേട്ടാ ഇത്? വെറുതെ അല്ല ഉദ്ഘാടനം ചെയ്യാനും സ്വീകരണം വാങ്ങാനും ഈ പ്രമാണികൾ ഇരച്ചു കയറുന്നത്. നിന്നെ പോലുള്ള പെമ്പിള്ളേരല്ലേ താലപ്പൊലിയും കയ്യിൽ വെച്ചോണ്ട് നെഞ്ചും തള്ളി പിടിച്ചോണ്ട് നിന്ന് കൊടുക്കുന്നത്. നിൽക്ക് നിൽക്ക്, ഞങ്ങളെ മാത്രം ഇവിടെ വിട്ടിട്ട് പോയാലേ വല്ല അശരീരവും സംഭവിച്ചു പോകും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ, ഇനി 1.5 വർഷം കൂടി കാത്തിരിക്കണം. അട്ടെ, താലപ്പൊലിക്ക് ഈ സൈസിൽ എത്രയെണ്ണം ഉണ്ടായിരുന്നു? കുറെ പേരുണ്ടായിരുന്നു. കൊള്ളാമല്ലോ. അല്ല, അതെന്ത് വേഷം? എന്താ മാഷേ? അയ്യോ, ഇന്ന് വൈകുന്നേരം മന്ത്രി കലാപരിപാടികൾ കാണാൻ സമ്മതിച്ചു. സാധിച്ചോ? ഇരിക്കും മാഷേ. ഞാൻ തന്നെ എഴുതി കമ്പോസ് ചെയ്ത ഒരു ഗാനം ഉണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഡാൻസ് ചെയ്ത് മന്ത്രി വന്ന് കാണിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഗ്രാൻഡ് ഒന്ന് അപേക്ഷിക്കാമായിരുന്നു. ഇന്ന് വൈകുന്നേരം എങ്ങനെയാ മാഷ പഠിക്കുന്നത്? ഒരു 2 മണിക്കൂർ സമയം എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചേക്കാം. നിങ്ങൾ രണ്ടുപേരെയും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങോട്ടൊന്ന് കൊടുക്കേ. അപ്പോ മാഷയുടെ പേരെന്താ? പറഞ്ഞില്ലല്ലോ. കൊല്ലൻ രാഘവൻ എന്ന് കേട്ടതാണോ? കൊല്ലൻ രാഘവനും. കൊല്ലൻ ആശാരിയല്ല, കൊല്ലൻ രാഘവൻ. ഓ, കൊല്ലത്ത് എവിടെയാ വീട്? വീട് കൊല്ലത്തല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലപ്പേര് പേരിന്റെ മുമ്പിൽ അങ്ങ് വച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് ഒരു കലാസമിതി തുടങ്ങി. മാഷ് പോയിക്കൊള്ളു, അച്ഛൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് പഠിക്കാം. ഇവിടെ വെച്ച് ആയാലെന്താ, 2 മണിക്കൂർ തന്നെ മാഷ് കവിയമാണ്. അതെ, ഞാൻ വേണമെങ്കില് ഒരു പാട്ട് ചൊല്ലി കേൾപ്പിക്കാം. ഓ, മാഷ് തന്നെയാണോ പാട്ടും പാടുന്നത്? ഞാനൊരു സർവകലാവല്ലഭനാണല്ലോ. ബ്ലോക്കാഫീസർ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെ ഇപ്പോ എഴുതി സംവിധാനം ചെയ്ത ഒരു ഗാനമാണ്. വളക്കുഴി വളക്കുഴി വളക്കുഴി, നാട്ടിലാകെ വളക്കുഴി, മന്ത്രി ചൊന്നത് കേട്ടില്ലേ മന്ത്രമാണിക? വളക്കുഴി 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 വളക്കുഴി, ചന്ദ്രമല്ലിക മന്ത്രി ചൊന്നത് യന്ത്രമല്ലിക മന്ത്രമം, കുഴിക്കുക കുഴിക്കുക കുഴിക്കുക, പെറുക്കുക ഇല പെറുക്കുക, മന്ത്രി ചെന്നത് പെറുക്കുക പെറുക്കുക, ഇല പെറുക്കുക, മന്ത്രി ചെന്നത് പെറുക്കുക. ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് പാട്ടിനൊരു എടുപ്പ് തോന്നിട്ടില്ല. ഏ, നല്ല എടുപ്പായിരുന്നു, മാസ്റ്ററിന്റെ എടുപ്പല്ലേ. മാസ്റ്ററുടെ പേരെന്താ പറഞ്ഞത്? കൊല്ലാൻ രാഘവൻ എന്നോ? അല്ലല്ലല്ല, കൊല്ലൻ രാഘവൻ, കൊല്ലൂർ. ഓഹോ, വളക്കുഴിപ്പാട്ട് സുഹിച്ചില്ലെങ്കിൽ തേനാൻ സ്ത്രീ വേണമെങ്കിൽ. എന്റെ പൊന്നു, മാസ്റ്ററെ കൊല്ലല്ലേ കൊല്ലല്ലേ. നിങ്ങളുടെ കൂടെ നിന്ന് മറ്റു പെൺകുട്ടികളെവിടെ? അവരെല്ലാം ഇപ്പൊ വീടുകളിലേക്ക് പോയി, മുലക്കച്ചി അഴിച്ചു കളഞ്ഞ് കിണ്ണവും കഴുകി വെച്ച് കാണും. ഇനി മാസ്റ്ററെ കൂടി ചെന്നാ മതി. ഈ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ത് തമാശ പറയുന്നു? ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചിരിക്കാനേ സമയമുള്ളൂ. നീ ഭാഗ്യവതിയാണ് നിശ്ചയമായും. പക്ഷേ ഈയിടെയായി ഞാനും ചേട്ടനും തനിച്ചിരുന്ന് വർത്തമാനം പറയാൻ അപ്പച്ചി സമ്മതിക്കുന്നില്ല. അതെന്താ? അപ്പച്ചിക്ക് പഴയ ചിട്ടയാ. നിങ്ങളുടെ ആ കൊല്ലം മാസ്റ്റർ ഞാൻ പറഞ്ഞു വിട്ടു. കേമമായിരിക്കുമല്ലോ നിന്റെ എല്ലാം ഡാൻസ്. എന്റെ ഡാൻസ് കേമം? അല്ലമ്മേ, ഞാൻ അമ്മാവിന് 500 രൂപ കിട്ടിയതിനെ പറ്റി ചോദിക്കുകയായിരുന്നു. എന്നിട്ട് മന്ത്രി അമ്മാവനോട് എന്ത് ചോദിച്ചു? അത് പ്രസംഗിച്ചു. ഓ, പ്രസംഗിച്ചോ? പ്രസംഗിച്ചു. ഒരു പുരിതം പുരിതം തന്നെ.
ഇപ്പോഴത്തെ പെൺപിള്ളാരുടെ നിന്നാണോ എന്നറിയില്ലാത്ത ഏർപ്പാട്. ഒന്നും പറയണ്ട, ഞാൻ പോകുന്നു. പോകുന്നു, നിന്റെ അച്ഛൻ അന്വേഷിക്കും. മേലായുധം പിള്ള കൊടപ്പുറത്തോണ്ട് കൂടെ വരുന്നുണ്ട്.